സി പി എമ്മിൻ്റെ ചില ഗ്രൂപ്പുകൾ സി പി എമ്മിൻ്റെ ചില അംഗങ്ങൾ അല്ലെങ്കിൽ നേതൃതലത്തിലേക്ക് വരുന്നവർ അവരുടെ ഗ്രൂപ്പുകളൊക്കെ അരാജകവാദികളുടെയും ആ അരാജകവാതകം ഏതു തരത്തിലാണ് അരാജകവാദികളാവുന്നത് ലൈംഗിക അരാജകവാദികളുടെയും അതോടൊപ്പം ഞരമ്പ് രോഗികളുടെയും കൂട്ടായ്മയായി മാറുന്നു എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള രീതികളാണ് ഇപ്പോൾ വരുന്നത് കുമരകം കുമരകവുമായി ബന്ധപ്പെട്ട് വളരെ നാണം കെടുന്ന അവസ്ഥയിലേക്കാണ് സി പി എമ്മിന്റെ കാര്യങ്ങൾ പോകുന്നത് സി പി എമ്മിന്റെ വാട്സാപ്പ് ഗ്രൂപ്പ് കുമരകം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സി പി എമ്മിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നീല ചിത്രങ്ങൾ ഉള്ള ഫോട്ടോകളും വീഡിയോകളും ഇടുക സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും അതോടൊപ്പം അതനുസരിച്ചുള്ള നേതൃ നേതാക്കളും സ്ത്രീകളും ഒക്കെയുള്ള വാട്സാപ്പ് ഗ്രൂപ്പാണ് കുടുംബമുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് സി പി എമ്മിൻ്റെ കുടുംബമുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് ആ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് നീല ചിത്രങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന തരത്തിലേക്ക് സി പി എം അധപ്പതിച്ചു പോകുന്നു അത് കുമരകത്വമായി ബന്ധപ്പെട്ടതെന്ന് അറിയുമ്പോഴാണ് ലജ്ജ തോന്നുന്നത് സി പി എം ലൈംഗിക അരാജകത്വം നേരിടുന്നുണ്ടോ എന്ന് എത്ര എത്രയിത്ര കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് അവരുടെ ഒരു എം എൽ എ പോലും സിറ്റിംഗ് എം എൽ എ പോലും സ്വന്തം പാർട്ടിയിലെ വനിതാ അംഗത്തിൽ നിന്ന് ലൈംഗിക പീഡനം നേരിട്ടു എന്ന പരാതി ഉയർത്തുക ഉയർത്തിയിരുന്നു അപ്പോൾ ഇതൊക്കെ സി പി എമ്മിൽ നിൽക്കുമ്പോൾ സി പി എം മുഴുവനായി ഏറ്റവും അതൊക്കെ കഴിഞ്ഞ് ഏറ്റവും ലേറ്റസ്റ്റായി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ ഉയർന്നിട്ടുള്ള ബലാത്സംഗ കുറ്റം ഇപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് സി പി എം വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നീലചിത്രം ആ ചിത്രങ്ങളും അതോടൊപ്പം വീഡിയോയും പ്രദർശിപ്പിക്കപ്പെടുന്നു ഇത്തരത്തിൽ ലൈംഗിക അരാജകവാദികളുടെയും അതോടൊപ്പം ഞരമ്പ് രോഗികളുടെയും താവളമായി സി മാറുന്നു എന്ന ആക്ഷേപം അതിന് കാരണമാകുന്നത് അൻപതിലേറെ വനിതാ പ്രവർത്തകരുള്ള വാട്സാപ്പ് ഗ്രൂപ്പാണ് കുമരകവുമായി ബന്ധപ്പെട്ട് അൻപതിലേറെ വനിതാ പ്രവർത്തകരുള്ള വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഏറ്റവും അശ്ലീലം നിറഞ്ഞ ചിത്രങ്ങളും വീഡിയോയും അയയ്ക്കുക ഇത് അയക്കുന്നത് ആരാണെന്ന് നോക്കൂ കുമരകം സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗമാണ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമാണ് കുമരകം സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗം ഡിവൈഎഫ്ഐ ഏതൊക്കെ ഗ്രൂപ്പുകളിലാണ് വന്നത് ഡിവൈഎഫ്ഐ റെഡ് ആർമി കുമരകം അതോടൊപ്പം മിറാഷ് കുമരകം എന്നീ ഗ്രൂപ്പുകളിലേക്കാണ് ഈ ലോക്കൽ കമ്മിറ്റി അംഗം അൻപതിലധികം വനിതകളുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് നീല ചിത്രങ്ങളും വീഡിയോകളും അയയ്ക്കുന്നത് ഇതനുസരിച്ച് പ്രാദേശിക നേതാവ് രണ്ട് ഗ്രൂപ്പുകളിലേക്ക് അയക്കുമ്പോൾ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ് വനിതകളുടെ പ്രതിഷേധം ഉയരുകയാണ് ഈ ലോക്കൽ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കണം എന്ന ആവശ്യം വരുന്നു കുമരകം സി പി എമ്മിന് തലവേദനയായി മാറുമ്പോൾ ഈ ലോക്കൽ കമ്മിറ്റി എതിരെ അംഗത്തിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാകുമ്പോൾ നടപടിയെടുക്കാൻ മുഗൾ കമ്മിറ്റികളിലുള്ളവർ തയ്യാറാകുന്നില്ല അൻപതിലധികം വനിതകൾ അവരുടെ കുടുംബാംഗങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു പക്ഷേ നടപടി ഉണ്ടാകുന്നില്ല അങ്ങനെ പി കെ ശശി ഡിവൈഎഫ്ഐ വനിത തന്നെ പരാതി പറയുകയും ആ ലൈംഗിക അരാജകത്വത്തിലേക്ക് ഒരു പരാതി എം എൽ എ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു സ്വന്തം പാർട്ടി അന്വേഷിക്കുന്നു പാർട്ടി സെക്രട്ടറിയുടെ മകൻ തന്നെ ബലാത്സംഗ കുറ്റത്തിന് പ്രതി ചേർക്കപ്പെടുന്നു ഇതൊക്കെ നിൽക്കുമ്പോഴാണ് ലൈംഗിക അരാജകത്വവും ലൈംഗിക അരാജകവാദികളുടെയും അസാൻ മാർഗികളുടെയും ഞരമ്പ് രോഗികളുടെയും താവളമായി സി പി എം വളർന്നു അതിനുള്ള ഉദാഹരണമായി ഇത്തരം വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രചരിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും പരാതിയായി ഉയരുന്നു